+2 +1 കാലഘട്ടം നല്ലപോലെ നോക്കിയ ഒരു കുട്ടിക്ക് ഓൺ ഗോയിങ് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ എം ബി ബി എസ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഐ ക്യൂ ഒന്നുമല്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കും ആ ഒരു ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ ആ വർക്ക് അങ്ങനെ ചെയ്താൽ മതി, കിട്ടും, കിട്ടാവുന്നതേ ഉള്ളൂ. ടെൻഷൻ ഇല്ലാതെ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്താലേ കിട്ടാവുന്നതേ ഉള്ളൂ നീറ്റ് എന്ന് പറയുന്നത്. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് നാസിബ്. ഞാൻ യൂണിവേഴ്സലിലെ റിപ്പീറ്റ് റീ റിപ്പീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ 2022 ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ കോളേജിനെ പറ്റി പറയുക വെച്ചാൽ കോളേജിലെ ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്. കോളേജാണെങ്കിലും അക്കാദമിക്കലി വളരെ നല്ലൊരു കോളേജാണ്. ഇപ്പോൾ നമ്മൾ കുറേ മുമ്പ് തുടങ്ങിയ കോളേജിനെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റിലൊക്കെ ആണെച്ചെങ്കിലും ഒരു 6th പൊസിഷനിൽ വരെ എത്തുന്നുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ്. പിന്നെ ഇവിടെയാണ് നോൺ അക്കാദമിക് കാര്യങ്ങളായാലും എല്ലാത്തിനും നല്ല സപ്പോർട്ടുള്ള ഒരു കോളേജാണിത്. പിന്നെ ഇവിടെ മേജറായിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്, അതുമാത്രം ഇവിടെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല അടിപൊളിയാണ്. യൂണിവേഴ്സലിൽ 2 കൊല്ലം പഠിച്ച ഒരു വിദ്യാർത്ഥിയായ സ്ഥിതിക്ക് പറയുകയാണ്, യൂണിവേഴ്സലിൽ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് തരുന്നുണ്ട്. ഞാൻ +2 അത്ര ഈ എം ബി ബി എസ് അങ്ങനെ കോച്ചിങ് കാര്യങ്ങൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് 2 കൊല്ലം എടുക്കേണ്ടി വന്നത്. അതിനർത്ഥം എല്ലാവർക്കും 2 കൊല്ലം എടുക്കേണ്ടി വരും എന്നല്ല, നമ്മൾ ബേസ് എത്രത്തോളം കറക്റ്റാക്കണ. ഒരു +2 +1 കാലഘട്ടം നല്ലപോലെ നോക്കിയൊരു കുട്ടിക്ക് ഓൺ ഗോയിങ് തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ എം ബി ബി എസ്. പക്ഷേ നമ്മൾ ആ കാലഘട്ടം നമ്മൾ നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ 2 കൊല്ലമൊക്കെ ഇതാവണത്. ഞാൻ പണ്ടും ഞാനും ഇങ്ങനെ കുറേ വീഡിയോ കാണുമ്പോൾ ഇവർ റീ റിപ്പീറ്റ് ചെയ്തിട്ടാണ്, റിപ്പീറ്റ് ചെയ്തിട്ടാണ്, സൂപ്പർ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്ന് കയറുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതെന്തോ +2 +1 കാലഘട്ടത്തിൽ കിട്ടാത്തൊരു സംഭവം അല്ലേ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ വന്നപ്പോഴാണ് യു പി എസ് സി പഠിച്ച, യൂണിവേഴ്സിറ്റിയിൽ തന്നെ യു പി എസ് സി പഠിച്ച കുറേ കുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്നും കിട്ടാത്തതല്ല, പക്ഷെ നമ്മൾ ആ ഡെഡിക്കേഷനും ആ ഡിറ്റർമിനേഷനൊക്കെ ആ ടൈമിൽ തന്നെ വന്നാൽ നമുക്ക് ഓൺ ഗോയിങ്ങിൽ തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ നീറ്റ്. പിന്നെ നീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധി വെച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. നീറ്റ് നമ്മൾ നോർമൽ എല്ലാ സ്റ്റുഡൻസിനും ഒരു ആവറേജോ ബിലോ ആവറേജോ ആയ സ്റ്റുഡൻസിനും കിട്ടാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഹാർഡ് വർക്കും പിന്നെ സ്മാർട്ട് വർക്കും അത്രയേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര കമ്പാരിറ്റീവ്ലി IIT JEE അഡ്വാൻസ് ആ ലെവലിലേക്ക് ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട ഒരു കാര്യമല്ല. പിന്നെന്താ പറയുക എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലത്തെ ക്ലാസ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റിൻ്റെ എല്ലാ ക്ലാസ്സും കറക്റ്റ്ലി ഫോളോ ചെയ്ത് നോട്ടൊക്കെ ഫോളോ ചെയ്ത് പിന്നെ അവിടുന്ന് തരുന്ന മെറ്റീരിയലിലെ ക്വസ്റ്റ്യനും ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഉറപ്പായിട്ടും പറയാം യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു കോച്ചിങ് സെൻറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നമ്മളെ കാര്യങ്ങൾ ആ കറക്റ്റ് ടൈമിൽ പഞ്ചലായിട്ട് ചെയ്താൽ നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം പഠിച്ചവർ തന്നെ ഭയങ്കര എന്താ പറയുക ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്തിട്ട് കിട്ടിയവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഐ ക്യൂ ഒന്നുമല്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള ഹാർഡ് വർക്കും ആ ഒരു ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ ആ വർക്ക് അങ്ങനെ ചെയ്താൽ മതി, കിട്ടും, കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക വെച്ചാൽ ടെൻഷനൊന്നും ആവശ്യമില്ല. ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, അത് ആ ഒരു മിനിമം ടെൻഷൻ എല്ലാവർക്കും വേണം, ഇല്ലെങ്കിൽ നമ്മൾ ലാവിഷായി പോവും, അത് വേണ്ട. പക്ഷേ ടെൻഷൻ ഓവറായാൽ എന്തായാലും കിട്ടാൻ പോകില്ല. പക്ഷേ നമ്മളെ കാര്യങ്ങൾ മിനിമം ചെയ്ത് തീർത്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ നീറ്റ്. അല്ലാതെ നീറ്റ് വലിയൊരു സംഭവമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നീറ്റിനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ വർക്ക് നമ്മൾ ചെയ്താലേ കിട്ടാവുന്നതേ ഉള്ളൂ നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരവർ ഡ്രീം കോളേജ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.